ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമ്മോടൊപ്പം ആയിരിക്കുക കേരളസഭയ്ക്ക്, കേരളസഭയ്ക്ക് മാത്രമല്ല ആഗോള സഭയ്ക്ക് തന്നെ അഭിമാനമായ പാടും പാതിരി ദേവഗായകൻ, പെരിയ ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കൽ അച്ഛനാണ്. അച്ഛൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ. പ്രിയ ദാസേട്ടൻ്റെ ശിഷ്യനായി ആ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മളിരിക്കുക. അതിൻ്റെ തുടർച്ച നമുക്ക് ഈ പ്രാവശ്യം വീണ്ടും കേൾക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് പ്രിയപ്പെട്ട പൊളച്ച ഒത്തിരി സ്നേഹത്തോടെ ഹെവൻലി മെലഡീസിലേക്ക് സ്വാഗതം. ഒരു അച്ഛൻ്റെ ഒരു സുന്ദരമായൊരു ഗാനത്തിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. തീർച്ചയായിട്ടും വിപിനച്ഛൻ, ഈ ഗാനം കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം, നമ്മുടെ ചാവറേച്ചൻ്റെ വരികളാണ്. ആത്മാനുതാപത്തിൽ, യെസ്, ആത്മാനുതാപത്തിലെ വരികളാണ്. ഇതിന് നമ്മുടെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജോർജ് നരേപ്പറമ്പിലച്ഛൻ, സി എം എ അച്ഛൻ, അദ്ദേഹം വലിയ ഗാനരചയിതാവാണ്. അദ്ദേഹം മനോഹരമായിട്ട് തന്നെ റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ് ഒരു ഭക്തിഗാന രൂപത്തിൽ. ഇത് ചാവറേച്ചൻ്റെ ഉപ്രാസ്യമ്മയുടെയൊക്കെ വിശുദ്ധ പദപ്രഖ്യാപന സമയത്ത് 150 പേരുടെ കൊയർ നടത്തിയ സമയത്ത് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഗാനം കൂടിയാണ്. ആ ഒരു ഗാനത്തോടെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഇതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള പിയാനിസ്റ്റാണ്, ചേതനയിൽ നിന്നുള്ള വില്യം ഫ്രാൻസിസ്. സൂര്യനെ തോൽപ്പിക്കും ശ്രീപ്രഭയാകുന്ന യേശുവെ ഇന്നിപ്പോൾ കാണാകണം. എമ്മാനുവേലായി നമ്മോടു ചേരുന്ന മാനുഷത്രാദാവെ കാണാകണം. ഈ തിരുവോസ്തിയിൽ കാണാകണം, സത്യമായിന്നു നാം കാണാകണം. ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം.
മാനവ ഹൃദയത്തിൽ സ്നേഹാഗ്നി ജ്വലിപ്പിച്ച നരരക്ഷകനെ കാണാകണം. വഴിയും സത്യവും ജീവനുമായിടും ലോകപാലകനെ കാണാകണം. ഈ തിരുവോസ്തിയിൽ കാണാകണം സത്യമായി നാം കാണാകണം. ദൈവകുമാരൻ്റെ കാരുണ്യ ശോഭ കാണാകണം. കാരുണ്യനാഥന ദൈവകുമാരൻ്റെ കാരുണ്യ ശോഭ കാണാകണം. കാണാകണം സത്യമായി നാം കാണാകണം. കാരുണ്യനാഥന ദൈവകുമാരൻ്റെ കാരുണ്യ ശോഭ കാണാകണം. പ്രിയപ്പെട്ട പൊളച്ച, വളരെ വളരെ സ്വർഗീയ അനുഭവം. ചവർപിതാവിൻ്റെ ആത്മാനുതാപത്തിൻ്റെ അമനോഹര വരികൾ അത് റീസ്ട്രക്ചർ ചെയ്തു. പ്രത്യേകിച്ച് വിശുദ്ധ ചാവർപിതാവും വിശുദ്ധ എഫ്രാസ്യമയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പോൾ അന്ന് ആ കർമ്മം നടന്ന ആ പുണ്യഭൂമിയിൽ നൂറിൽ പരം പേരുള്ള ആ ഗായക സംഘം ഒരുമിച്ച് ആരംഭിച്ച മനോഹര ഓർമ്മകളൊക്കെ ഈ ഗാനം പാടുമ്പോൾ ചവറപ്പിതാവിനുള്ള സ്നേഹം മുഴുവൻ അച്ഛൻ്റെ വാക്കുകളിലും അച്ഛൻ്റെ ആലാപനത്തിനും മുഖത്തുമുണ്ട്. പിതാവ് എല്ലാ സ്നേഹം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദാസേട്ടനുമായിട്ടുള്ള ആ ഒരു കഷായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തി അല്ലേ. നമുക്ക് അതിനുശേഷമുള്ള തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. അതൊരു സംഗീത കഷായമാണ്. കാരണം അദ്ദേഹത്തിന് അപ്പോൾ അവിടെ ഞാൻ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഠിക്കാതിരിക്കുമ്പോൾ എന്നോട് പറയാം, അച്ഛരു കൊച്ചുകുട്ടിയെപ്പോലെ ചില ഒരു സ്റ്റുഡൻ്റ് ആണ്, പാട്ട് പാടുക അല്ലെങ്കിൽ കച്ചേരിയൊന്നും ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ആ രീതിയിൽ. പിന്നെ പുസ്തകത്തിലില്ലാത്ത പല കാര്യങ്ങളാണ് ഞാൻ പറയാം എൻ്റെ അനുഭൂതി എന്നുള്ളതൊക്കെ പുള്ളി അദ്ദേഹം പറയുകയുണ്ടായി. എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ദുബായിൽ പിന്നെ ചെന്നൈയിലൊക്കെ താമസിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു താപസനാണ്. അത്രയും വലിയൊരു താപസനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം കണക്കില്ലാതെ എന്നെ സ്നേഹിക്കുക. എൻ്റെ ഈ വോയിസ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ആലാപന ശൈലിയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ എ ബി സി ഡി തുടങ്ങിയുള്ള കറക്ഷൻസ് എനിക്ക് തന്നു. അത് അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു കാരുണ്യം ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരുന്നു. ദൈവം എന്നെ എങ്ങനെയോ അടുപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിട്ടകൾ, ചിലപ്പോൾ എനിക്ക് ചോറൊക്കെ വിളമ്പി തരുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് ദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം. അത് വെറുതെ പറയൽ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തിക ഭയങ്കര കൺട്രോളാണ്. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കാതെ നിർത്തിയില്ല. അത്രയ്ക്ക് വലിയ കൺട്രോളാണ്. തൻ്റെ ശബ്ദത്തിന് വിഘാതമായിട്ടുള്ള ഒരു സാധനവും അടുപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള സ്കൂളിൽ ഞാനും എനിക്ക് വളരാൻ സാധിച്ചത് വലിയൊരു
ഒരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 10-32 വർഷമായി സംഗീത തപസ്സിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും അന്വേഷണമാണ്. രാവിലെ ഒരു 4 AM എഴുന്നേൽക്കും, പിന്നെ കുറച്ച് യോഗ ചെയ്യും, പ്രാണായാമ. അത് പാട്ടുകാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. കാരണം നമ്മുടെ ഞാൻ ഇനി അടുത്ത ഇതിലേക്ക് വരുമ്പോൾ അത് പറയാം, പക്ഷേ നല്ല വായുബലം, ആസ്വാദനമൊക്കെയുള്ള വലിയൊരു ശക്തി അതാണ്. അതുപോലെ ഏത് വലിയ ഗായകർക്കും ആ പ്രാണവായുവിൻ്റെ ശക്തി, ലങ് പവറ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ പാടി കഴിഞ്ഞപ്പോഴൊക്കെ ചില ഫ്രേസുകൾ ഒറ്റ ശ്വാസത്തിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ, അതാണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുറച്ചൊരു ഗുണം, ലോങ് ഫ്രേസസൊക്കെ നമുക്കിങ്ങനെ നീട്ടി പിടിക്കാൻ പറ്റും ഒറ്റ സ്ട്രെച്ചിൽ. കാരണം അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ അതില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ ചില അപ്ലിക്കേഷൻസ് ഇതിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ദാസേട്ടനെ സംബന്ധിച്ച് ഇത് രണ്ടുമുള്ള ആളാണ്. ലൈറ്റ് മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും ഇന്ത്യയിൽ ഒരുപോലെ പാടുന്ന മറ്റൊരാളില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ ഐസ്ക്രീം എന്ന് പറഞ്ഞ സാധനം 92 കഴിച്ചതാണ്, പിന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ചില സാക്രിഫൈസ് ചെയ്യണമെന്ന് എനിക്കതിൽ മനസ്സിലായി. നമ്മൾ ചില ഉപേക്ഷകൾ നടത്തിയാൽ മാത്രമേ നമ്മുടെ ശബ്ദത്തെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ കണ്ടതും എനിക്ക് ബോധ്യം വന്നൊരു കാര്യം. നമുക്ക് അച്ഛൻ്റെ വളരെ അഭിമാനത്തോടെ, കാരണം ഇപ്പോൾ ആ വോക്കോളജിയുടെ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു പാട്ട് കഴിഞ്ഞിട്ടാകട്ടെ, അത് ശരിക്കും ഇന്ന് അറിയേണ്ട വളരെ പ്രസക്തമാണ്. ശബ്ദമൊക്കെ പോയി ഒത്തിരി ഒത്തിരി പേര്, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആയിട്ട് ഒത്തിരി ഗായകർ, എനിക്ക് തോന്നുന്നത് ഒത്തിരി പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ, ശബ്ദം മുഴുവനായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ വന്നപ്പോൾ അച്ഛൻ്റെ അടുക്കൽ വന്ന് ആ വോക്കോളജി അച്ഛൻ്റെ ട്രെയിനിങ്ങിലൂടെ അത് നേടിയെടുത്ത അനുഭവങ്ങളൊക്കെ ഏറെ നമുക്ക് പറയാനുണ്ട്, പങ്കുവയ്ക്കാനുണ്ട്. അതിനു മുമ്പ് അച്ഛൻ്റെ ഒരു സുന്ദരമായൊരു ഗാനം നമുക്ക് കേൾക്കാം, അതിനുശേഷം നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വരത്തിനായി വീതിയൊരുക്കാം ഞങ്ങൾ
ദേവമധുരം തരുമോ നാഥ, ദേവമധുരം തരുമോ 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 തരുമോ. രാവിൽ പാടിയുണർത്തിയ ഗീതം കാതരനാമൻ നീണം, കവിത തുളുമ്പുമെൻ കരളിൻ്റെ ഉന്മദം തവ മുൻപിലർപ്പിക്കാം ദേവാ. കവിത തുളുമ്പുമെൻ കരളിൻ്റെ ഉന്മദം തവ മുൻപിലർപ്പിക്കാം ദേവാ. നിൻ കരസ്പർശനം, നിൻ മൃദു നിസ്വനം, നീ എന്നിൽ നിറയുന്ന ജീവാത്മബന്ധനം. നിൻ കരസ്പർശനം, നിൻ മൃദു നിസ്വനം, നീ എന്നിൽ നിറയുന്ന ജീവാത്മബന്ധനം. എന്റേതു മാത്രം ദേവാ, പാടിയുണർത്തിയ ഗീതം കാതരനാമൻ നീണം. രാഗവിലോലനാം എന്നാദ നിർജരി തേടും നിൻ പദസവിധം, ദേവാ തേടും നിൻ പദസവിധം. സസരി സസരി സരിമാ തിരിമരിരിമരിമപ്പാ, മമപ മമപ മപനി പപനി പപനി പനി സരി സനി സന്നി പനി പമപം മരി മരി സരി സരിരി മമ പപ്പനി നിസ സരിരി മമ പപ്പനി നിസ റിമമ്മ പപ്പനി നിസ സരി റിമമ്മ പപ്പനി നിസ സരി 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 സരിമ 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 റിമ 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 പ റിമ പ റിമ പ മപ മപ മപനി 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 പനി 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 സ പനി സ പനി സ സസനി നി പപ മമനി നി പപ മമ രി രി പപ മമ രി രി സനി സ സരി സ സരി സ സരി സ. പ്രിയപ്പെട്ട ഫോളച്ച, പറയാൻ വാക്കുകളില്ല. ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ ഗുരുതുലനായി ഞാൻ ഫോളോ ചെയ്യുന്ന ഒത്തിരി നാളായിട്ട് എനിക്കതുകൊണ്ട് അച്ഛൻ്റെ ശബ്ദം എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. ഈ ഓരോ ദിവസം കഴിയുന്തോറും അച്ഛൻ്റെ ശബ്ദം കൂടുതൽ സുന്ദരമായിട്ട്, ആ ഡെപ്തൊക്കെ സോഫ്റ്റ് ആണ്ട മെലഡി ഭാഗങ്ങളിൽ വളരെ സൗന്ദര്യം, എന്ത് ഡെപ്താണ്, എനിക്ക് വളരെ ഓരോ അത് ഒത്തിരി തപസ് ചെയ്യുന്നതിൻ്റെ ഭാഗം തന്നെ ഇത് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലേ. വളരെ തീർച്ചയായിട്ടും ഇരുന്നിരിക്കണം എല്ലാ ദിവസവും ഇങ്ങനെയുള്ള നമ്മുടെ സാധകം ഉണ്ടല്ലോ, അതിന് ഇതിന് വലിയ സ്ഥാനമുണ്ട്. ഈ പാട്ടിൻ്റെ വിശേഷങ്ങൾ ഒന്ന് പറയൂ. ഈ പാട്ട് എഴുതിയത് എൻ്റെ ഒരു സുഹൃത്തും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ മുൻ മലയാള വിഭാഗം മേധാവിയുള്ള പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസഫ് എഴുതിയതാണ്. അദ്ദേഹം മലയാളം അധ്യാപകനും കൂടിയതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള വരികളാണ്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ വില്യം ഫ്രാൻസിസ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് രേവതി രാഗത്തിലാണ്, കർണാടക മ്യൂസിക്കിലത്തെ ഒരു നല്ല ഫേമസ് അല്ലെങ്കിൽ അപ്പീലിംഗ് രാഗമാണ് രേവതി രാഗം. നമുക്ക് ഒരു പുതിയ വിശേഷം ഉണ്ടല്ലോ വോക്കോളജി, അത് എനിക്ക് വന്നത് സംഗീത ലോകത്ത് വ്യാപരിക്കുന്നവർക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്, ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് വോക്കോളജി കാര്യങ്ങളെപ്പറ്റി. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആദ്യ സംരംഭം കൂടിയാണ്.
അപ്പോൾ അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ എന്നെ പറ്റി പറയാനുണ്ട്, ഒത്തിരി വിശേഷങ്ങളുണ്ട്. നമുക്കത് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമുക്ക് അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ നമുക്കത് ശ്രമിക്കാം. ഞാൻ വാസ്തവത്തിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഈ ഗവേഷണം പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ കെ സുബ്രഹ്മണ്യൻ, കാരൈക്കുടി സുബ്രഹ്മണ്യൻ എന്ന് പറയും, അപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്ത ഒരാളാണ്. പുള്ളി ബേസിക്കലി വൈണികനാണ്, വീണ ഫാമിലിയാണ്. അദ്ദേഹത്തെ ഗ്രാൻഡ് ഫാദേഴ്സ് വലിയ വീണ വിദ്വാൻമാരായിരുന്നു, കാരൈക്കുടി, സാമ്പശി, വയ്യർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ പഠിച്ച് ഞങ്ങളുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വോയിസ് കൾച്ചർ പിന്നെ ആൾക്കൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മദ്രാസിൽ. അപ്പോൾ ഞാൻ അവിടെയും പ്രാക്ടീസിന് പോകും. അപ്പോൾ വോയിസ് കൾച്ചർ എന്തോ ഒരു സംഭവമാണല്ലോ അത്, ഒരു ഇതിനെപ്പറ്റിയൊരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പഠിക്കണമല്ലോ, ഏതായാലും പി എച്ച് ഡി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണമെങ്കിൽ ഇത് പഠിക്കാം എന്നൊരാഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെ ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തും ഇല്ല ഇത് ഇത്തരത്തിലുള്ളൊരു പഠനം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ചെന്നൈയിൽ വന്നിട്ട് ഒരു റിസർച്ച് നടത്തിയ ഡേവിഡ് ക്ലെയ്മൻ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പോസറുണ്ട്. അദ്ദേഹം എൻ്റെ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു കൊല്ലം ചെന്നൈയിൽ, അപ്പോൾ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി. അപ്പോൾ ഇദ്ദേഹത്തെ പിന്നെ തിരിച്ചു പോയി അമേരിക്കയിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഇമെയിൽ എഴുതി ചോദിച്ചു ഇങ്ങനെ അങ്ങനെ പഠിക്കാൻ വല്ലൊരു സാ. അപ്പോൾ അദ്ദേഹം എന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലത്തെ ന്യൂയോർക്കിൽ ഒരു പ്രൊഫസറായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ അവിടെ പഠിക്കാൻ പറ്റും, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നമ്മളുടെ അധികാരികളോട് അനുവാദം മേടിച്ച് അവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി കുറച്ച് കാലം പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡെൻവർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അമേരിക്കയിലത്തെ വേറൊരു സ്റ്റേറ്റാണ് കൊളറാഡോ, അവിടുത്തെ ഒരു മെയിൻ സിറ്റിയാണ് ഡെൻവർ. അപ്പോൾ അവിടെ നാഷണൽ സെൻറ്റർ ഫോർ വോയിസ് ആൻഡ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ഥാപനം ഈ വോക്കോളജിയുടെ. അപ്പോൾ അവിടേക്ക് എനിക്ക് ഒരു അഡ്മിഷൻ കിട്ടി. അവർ അതൊക്കെ എനിക്ക് മനസ്സ് 15 പേരെ എടുക്കുകയുള്ളൂ. അതിൽ എനിക്ക് ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ ഒരു ലെറ്റർ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അവരെന്നെ കൂടുതൽ പരിഗണിച്ചത്. അതുതന്നെയല്ല, ഇതിൽ ENT ഡോക്ടേഴ്സ്, പിന്നെ എന്താണ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ PhD ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. ഞാനും ഒരു വേറൊരു അമേരിക്കൻ സിംഗറും ഉണ്ട് പാട്ടുകാരായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മെഡിക്കൽ ടേംസ് ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ SSLC 237 മാർക്ക് മേടിച്ച് പാസ്സായ ആളാണ്. അപ്പോൾ എനിക്ക് സയൻസൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നീട് സഭയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ആ സിദ്ധി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സയൻസൊക്കെ എനിക്കൊരു ഭയമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശബ്ദം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് അതൊരു സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ ഞങ്ങളുടെ മ്യൂസിക് അക്കാഡമിയിലുള്ള കുറച്ച് കുട്ടികൾക്ക് ശബ്ദ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലും ശരിയായി. അങ്ങനെ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ പെണ്ണിൻ്റെ ശബ്ദമായിട്ട് എൻ്റെ അടുത്ത് വന്നു. പ്യൂബർ ഫോണിയ എന്നാണ് പറയുക അതിനെ, ഈ വോയിസ് സയൻസിൽ. ആൺകുട്ടികളും പെൺകുട്ടികളും പ്യൂബർട്ടിയിലെത്തുമ്പോൾ അവരുടെ വോക്കൽ കോഡ്സ് വളരും. ഇപ്പോൾ പെൺകുട്ടികളുടെ വോക്കൽ കോഡ്സിൻ്റെ വളർച്ച വളരെ ചെറുതാണ്, അത്ര വലിയ വ്യത്യാസം വരില്ല. പക്ഷേ ഈ ചില കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ആ പൊടിക്കുള്ള ആക്സസ് കിട്ടില്ല. അവർ പോയിട്ട് അതിൻ്റെ നമ്മുടെ വോക്കൽ മസിൽസിന് മുകളിലുള്ള ഒരു മസിൽ റീജിയൻ ഉണ്ട്, ഫോൾസെറ്റോ എന്ന് പറയും. എൻ്റെ പേര് ഫോളെന്നാണ്, അതാണത് ആ ഫോൾസെറ്റോ. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഈ പ്യൂബർ ഫോണിയ കാറ്റഗറി എന്ന് പറയുന്നത്. അവർ വീട്ടിൽ അമ്മേനെയോ അമ്മാമ്മേനെയോ ഒക്കെ പെണ്ണുങ്ങളെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടന്നിട്ടാണ് അവർക്ക് നോർമൽ വോക്കൽ കോഡ്സിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറേ പ്രാർത്ഥിച്ച് തമ്പുരാനോട് എന്തെങ്കിലും ശക്തി ഇതായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എക്സസൈസുകൾ കൂടിയിട്ട് അവൻ്റെ മേലൊരു 15 മിനിറ്റ് അവൻ എക്സസൈസ് കൊടുത്തു. അത് ശരിയായി, അവൻ്റെ വോയിസ് ശരിക്കും തുറന്നു, കറക്റ്റ് നല്ല ബേസ് വോയിസായി. അപ്പോൾ അവന് അത്ഭുതം, എനിക്ക് അത്ഭുതം, കണ്ടു നിൽക്കുന്നവർക്കൊക്കെ അത്ഭുതം. അങ്ങനെ ഒക്കെ കൂടി ഒരു അത്ഭുതമാണ്. അവിടുന്ന് ഞാൻ തുടങ്ങിയതാണ് ഈ ക്ലിനിക്കൽ പ്രാക്ടീസ്. പിന്നെ അച്ഛനിത് അച്ഛൻ്റെ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ അത് ഏറെ പേർക്ക് അനുഗ്രഹമായി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആളുകൾക്ക് ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജി 99.9% ഹീലിംഗ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഡോക്ടേഴ്സ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്, അതിൽ പല സ്ഥലങ്ങളിൽ നിന്നും അവർ ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ, അതായത് ഡോക്ടർമാരുടെ ആവശ്യമില്ലാത്ത വോയിസ് തെറാപ്പി വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വിടും. അപ്പോൾ നമ്മൾ അവർ അത് മിക്കവാറും അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മളവിടെ നിന്ന് പറഞ്ഞയക്കുക. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം വായുബലില്ലാത്തതാണ്. നമ്മുടെ
വിൻഡ് പൈപ്പ്, ശ്വാസനാളത്തിൽ നിന്ന് വരുന്ന ആ വായു കയറി 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 നമ്മുടെ സ്വനപേടകം, ലാറിങ്സ് എന്ന് പറയും, ആ സ്വനപേടകത്തിൻ്റെ ഉള്ളിൽ സ്വനപേടക തന്ത്രികൾ, വോക്കൽ കോഡ്സ്, അതിൽ തട്ടി അവിടെ വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ വായിലൂടെയും മൂക്കിലൂടെയും രണ്ട് ഓറൽ ക്യാവിറ്റി, നേസൽ ക്യാവിറ്റി പുറത്തേക്ക് ശബ്ദം വരികയാണ്. ഇതാണ് വോയിസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരണമെങ്കിൽ വായു ഉണ്ടാവണം, ലങ്സ് എക്സ്പാൻഷൻ വേണം. അപ്പോൾ നമുക്കങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും മറ്റു തരത്തിലില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ്, ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ സ്വപ്നത്തിലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യാനുള്ളൊരവസരം എനിക്കുണ്ടാവും. അത് ക്യാൻസറൊക്കെ വരുന്നതിന് മുമ്പാണ്. അത് എനിക്ക് തോന്നുന്നത് അത് ആ വിശേഷം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ര പ്രിയപ്പെട്ട കേരളം നമ്മളെല്ലാം നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടി സാറിനെ ട്രീറ്റ് ചെയ്യാത്ത ഒരു അനുഭവം നമുക്ക് കേൾക്കാനുണ്ട്. വലിയൊരു അനുഭവമാണ് അത്. നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ കേൾക്കുക. വിപിനച്ചൻ്റെ മനോഹരമായുള്ള ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെന്ന് സന്തോഷിപ്പിച്ചാലും ഒരു ഗാനത്തിലൂടെ. ഉറപ്പായിട്ടും അച്ഛാ, ഒത്തിരി സന്തോഷമേ ഉള്ളൂ. ചവറപ്പിതാവിൻ്റെ ഒരു ഗാനം. ഇന്നും ഈ കാലത്തും ഏറെ പ്രസക്തമാണ് പിതാവിൻ്റെ വചനങ്ങൾ. ചവറപ്പിതാവിൻ്റെ ഈ കെ ജി പീറ്റർ, അദ്ദേഹം സംഗീത രംഗത്ത് ഏറെ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം സംഗീതം നൽകിയ, തോമസ് മറ്റം വരികൾ എഴുതിയ ഒരു ചവറപ്പിതാവിൻ്റെ ഗാനമുണ്ട്. അത് ഞാനിപ്പോൾ പാടാം. തുതിച്ച പൊൻതാരകമ്പൂ മാനാനം കുന്നിൽ വിരിഞ്ഞ പൂവേ, മാന തുതിച്ച പൊൻതാരകമ്പൂ മാനാനം കുന്നിൽ വിരിഞ്ഞ പൂവേ, മലയാള ഭാഷയ്ക്ക് മഹനീയ ദാനങ്ങൾ നൽകിയ ചാവറ പിതാ, മലയാള ഭാഷയ്ക്കു മഹനീയ ദാനങ്ങൾ നൽകിയ ചാവറ പുണ്യ പിതാ, നൽകിയ ചാവറ പുണ്യ പിതാ, മാന തുതിച്ച പൊൻതാരകമ്പൂ മാനാന കുന്നിൽ വിരിഞ്ഞ പൂവേ, സന്തോഷം. വിപിനച്ചൻ, ചാവറയച്ചൻ്റെ ജീവിതം വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ടിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അച്ഛൻ വളരെ ഭംഗിയായിട്ടത് പാടുകയും ചെയ്തു. താങ്ക് യു. എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ധർമ്മരാമിൽ കുറേ ചമ്മാച്ചന്മാരെ സംഗീതം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വിപിനച്ചൻ അതിന് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അച്ഛൻ മുന്നോട്ട് വരികയും അച്ഛൻ നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നൊരു വലിയ സന്തോഷം. അച്ഛന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട പാടും പാതിരി ദേവഗായകൻ പോൽപ്പൂവത്തെങ്കിൽ അച്ഛനോടൊപ്പമുള്ള ഈ എപ്പിസോഡ് അത് വളരെ അനുഗ്രഹം നിറഞ്ഞ ഒന്നായിട്ട് എനിക്ക് തോന്നുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്. നമ്മൾ നെഞ്ചോട് ചേർത്ത നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ട്രീറ്റ് ചെയ്ത, അദ്ദേഹത്തിൻ്റെ ശബ്ദം പോയിട്ട് ആ നേടിയെടുക്കുന്നതിൽ, അതൊക്കെ നമുക്ക് അറിയാനുണ്ട് ആ വിശേഷങ്ങൾ. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്. ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റും അച്ഛനിൽ നിന്ന്. അച്ഛൻ്റെ സുന്ദരമായ ഗാനങ്ങളും അടുത്ത എപ്പിസോഡിലുണ്ടാകും. മറക്കാതെ നിങ്ങൾ കാണേണ്ടതാണ്. എല്ലാവരുടെക്കും ഒത്തിരി സ്നേഹത്തോടെ ഹെവൻലി മെലഡിയസിൻ്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മരം കൊണ്ടൊരച്ചടി ശാല പണിതു മാനോകർ കറിവിൻ്റെ ജ്വാലയേക, മരം കൊണ്ടൊരച്ചടി ശാല പണിതു മാനോകർ കറിവിൻ്റെ ജ്വാലയേക.